ശാരദ നവരാത്രി വിശദാംശങ്ങളാണ് ലക്ഷ്മി ചോദിച്ചത്. അത് വളരെ ക്രിസ്പായിട്ട് വളരെ ചുരുക്കി പറയാം. ഗോളവും കലശവും, അത് ക്രമീകരിക്കലാണ് ഈ നവരാത്രിയുടെ നമ്മുടെ ഒരു പ്രധാന ഒരു ആചാരം എന്ന് പറയുന്നത്. തുടങ്ങുന്ന ദിവസം 2024 ഒക്ടോബർ 2 ബുധനാഴ്ചയാണ്. സമയം അമാവാസി പുലർച്ചെ 12 മുമ്പ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3:30 ശേഷം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമാവാസി തർപ്പണത്തിനും ഉച്ചഭക്ഷണത്തിനും ശേഷം ഈ പ്രവൃത്തി നടത്തുന്നതാണ് ഉത്തമം. ദേവിയുടെ സങ്കല്പത്തിൽ എപ്പോഴും അങ്ങനെയാണ്. നവരാത്രി പൂജയുടെ ആരംഭം എന്ന് പറയുന്നത് 3 ഒക്ടോബർ 2024 വ്യാഴാഴ്ച. അതിൽ ചെയ്യേണ്ടത്, പ്രവൃത്തി ചെയ്യേണ്ട കാര്യം എന്താണ്, ചെയ്യേണ്ടത് കർമ്മം എന്താണ്, എന്താണ് അതിൻ്റെ ചടങ്ങ്, കലശ ആവാഹനം നടത്തുക എന്നുള്ളതാണ്. കലശം വെക്കുക എന്ന് പറഞ്ഞാൽ അറിയാം അതിൻ്റെ ഡീറ്റെയിൽസ്. സാധാരണ ഒരു കുടത്തിൽ കലശം വെക്കുന്നൊരു, അത് വെള്ളമാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധാന്യങ്ങളാവാം, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. 4 ഒക്ടോബർ വെള്ളിയാഴ്ച 2 ദിവസമാണ്. 3 ദിവസം 5 ഒക്ടോബർ ശനിയാഴ്ച, 6 ഒക്ടോബർ ഞായറാഴ്ച 4 ദിവസം, 7 തിങ്കളാഴ്ച 7 ഒക്ടോബർ 5 ദിവസം, 8 ഒക്ടോബർ ചൊവ്വാഴ്ച 6 ദിവസം, 9 ഒക്ടോബർ ബുധനാഴ്ച 7 ദിവസം മൂലം നക്ഷത്രത്തിലാണ് സരസ്വതി ആവാഹനവും പൂജയും വൈകുന്നേരത്തെ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെയുള്ള ചടങ്ങ് നമുക്കുള്ളത്. 10 ഒക്ടോബർ 8 ദിവസം ദുർഗാഷ്ടമിയുടെ ദിവസമാണ്. ഡീറ്റെയിൽസ് പറയാം, ആദ്യം ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. 11 ഒക്ടോബർ വെള്ളിയാഴ്ച 9 ദിവസം മഹാനവമി നവമി ദിവസമാണ്. അന്ന് ആയുധ പൂജയും സരസ്വതി പൂജയുമാണ് പതിവ്. 12 ഒക്ടോബർ ശനിയാഴ്ചയാണ്, അന്നാണ് 10 ദിവസം, വിജയദശമി എന്ന് പറയുന്ന ദിവസം അന്നാണ്. ഗോളവും കലശവും എങ്ങനെയാണ്, നവരാത്രി ആഘോഷത്തിൻ്റെ പ്രധാന അലങ്കാരങ്ങളാണ് ഗോളും കലശവും. ആ ഗോളും കലശവും എന്ന് പറയുമ്പോൾ അതിൽ ദേവിയെ പ്രതിഷ്ഠിക്കുക, കലശത്തെ ആവാഹനം ചെയ്യുക. നവരാത്രിയുടെ ആദ്യ ദിവസം കലശത്തിൽ ദേവിയെ ആവാഹിക്കുന്ന ചടങ്ങാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ മൂലനക്ഷത്രം നമുക്കറിയാമല്ലോ, ആ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് കലശ ആവാഹനം കഴിയുമ്പോൾ മൂലനക്ഷത്രത്തിലാണ് സരസ്വതിയുടെ ആവാഹനം നടക്കുന്നത്. ആവാഹനം 7 ദിവസം മൂലനക്ഷത്രത്തിൽ സരസ്വതി ദേവിയുടെ പ്രത്യേക ആരാധനയുണ്ടാവും. ആയുധ പൂജയാണ് 9 ദിവസം. പിന്നെ ആയുധങ്ങളും പുസ്തകങ്ങളും ഒക്കെ പൂജിക്കുന്നത് ചടങ്ങാണ്. അത് അതിനനുസരിച്ചിട്ടുള്ള ആയുധങ്ങൾ, അവനവൻ്റെ ആയുധം എന്താണെന്ന് വിചാരിച്ച് അത് ചെയ്യാം. സരസ്വതി പൂജ, അത് വിദ്യാദേവതയുടെ സരസ്വതിയെ ആരാധിക്കുന്ന ചടങ്ങാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് എഴുത്തും വായനയും ഒക്കെ നടക്കുന്ന ദിവസങ്ങളായിട്ടാണ് കരുതുന്നത്. ഈ ഓരോ ദിവസവും ദേവിയുടെ വിവിധ രൂപങ്ങളെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓരോ ദിവസത്തേക്കും നവരാത്രി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നന്നായിട്ട് വ്രതം അനുഷ്ഠിക്കുക. സാധാരണ ഒരിക്കൽ എടുക്കുക എന്നൊക്കെ ഉള്ള അത്തരം വ്രതങ്ങൾ അവനവന് സാധിക്കുന്ന പോലെ, ആരോഗ്യത്തിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ചടങ്ങുകൾ സാധാരണ പതിവ് പോലെ. പൂജാ ചടങ്ങുകൾ ഓരോ പ്രദേശത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം നമ്മൾ സാധാരണ പറഞ്ഞതുപോലെ ആവാഹിക്കുക, ഭക്ഷണം കൊടുക്കുക, ദേവിയെ പാട്ട് പാടുക, സന്തോഷിപ്പിക്കുക, ഡെക്കറേറ്റ് ചെയ്യുക, വിളക്ക് കത്തിക്കുക, ധൂമം ഒക്കെ കൊടുക്കുക, ഇതൊക്കെയാണ് സാധാരണ ചെയ്യേണ്ട പതിവുകൾ. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ആ ചെയ്യുന്നതിൽ നൈർമല്യം ഉണ്ടാവണം, മനസാന്നിധ്യം ഉണ്ടാവണം, ശുദ്ധി ഉണ്ടാവണം.